ശ്രീ തോമസ് കെ തോമസ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, 2024-25 ധന വിനിയോഗ ബില്ലിനെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സാർ. രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാർ, നമ്മൾ 140 MLA ഈ നിയമസഭയിലുള്ളത്. നമ്മളെ നോക്കിയിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഓരോ മണ്ഡലത്തിൽ നിന്നും, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലമായ കുട്ടനാട്, അതുപോലെ എൻ്റെ പുറകിലിരിക്കുന്ന പ്രിയങ്കരനായ ജോബ് മൈക്കിളിൻ്റെ മണ്ഡലമായ ചങ്ങനാശ്ശേരി, എൻ്റെ പ്രിയ സഹോദരിയെ ദിലീമ ഉൾപ്പെടെ, വി പ്രതിഭ ഉൾപ്പെടെ, പ്രിയപ്പെട്ടവരായ സലാം ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെ അവരുടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് ഇവർ കൊണ്ടുവരുന്നത്? അതാണ് നമ്മുടെ വിഷയം. അപ്പം നമ്മളിവിടുത്തെ സംസാരം നല്ല പ്രതിപക്ഷവും നല്ല ഭരണകക്ഷിയും, ആരും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ മുൻ നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറും വി കെ ബഷീറും കൂടെ ഞാനിവിടുത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ ബഹളം വെക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ ഷംസീർ പോയി ബഷീറിൻ്റെ അടുക്കൽ പോയിരുന്നു, വളരെ സ്നേഹത്തിൽ കൈപിടിച്ച് സംസാരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ നേരത്തെ ഈ നിയമസഭയിൽ കണ്ടിട്ടുള്ളത്. അതിനർത്ഥം ആർക്കും ഉള്ളിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ, കാര്യങ്ങൾ പറയുന്നു, കാര്യങ്ങൾ പറയണമല്ലോ, തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം വളരെ നല്ല രീതിയിലാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം സാർ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് കുട്ടനാട് തന്നെയാണ്, ഒരുപാട് പാലങ്ങൾ തന്നിട്ടുണ്ട്, നല്ല റോഡുകൾ തന്നിട്ടുണ്ട്, സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. ഈ കാശ് മേടിക്കാനായിട്ട് ഇന്ന് ശക്തനായ നിങ്ങളുടെ മന്ത്രിസ്ഥാനം, ചിലർ മന്ത്രിസ്ഥാനത്ത് കയറിയിരുന്ന ഇറങ്ങത്തില്ല സാർ, അവരുടെ ഒന്നും കുഴപ്പമില്ല. അവർ കയറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ അറിയത്തില്ല. കാരണം കോൺട്രാക്റ്റോ അല്ലെന്നുള്ള സംവിധാനമോ എല്ലാം മറന്നു, അത് പോട്ടെ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. എന്തായിരുന്നാലും നമുക്ക് കിട്ടാനുള്ള പൈസ മേടിച്ചെടുക്കണം. ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ് ഇന്ന് കേന്ദ്രത്തിലുള്ളത്, അതിശക്തമായ പ്രതിപക്ഷം. കാരണം രാഹുൽഗാന്ധി ആയാലും ഞങ്ങളുടെ പ്രിയങ്കരനായ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അവിടെ ഒരേ വേദിയിലിരുന്നാണ് എതിർക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം വളരെ നല്ല രീതിയിൽ കേരളത്തിന് കാശ് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസരമാണ് സാർ. ഈ കാശ് കിട്ടിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാലങ്ങളുടെ പണി പൂർത്തീകരിക്കണം. ഞാനിപ്പോഴും ആലോചിക്കുന്നു, എൻ്റെ മണ്ഡലത്തിൽ തട്ടാശ്ശേരി പാലം എന്ന് പറയുന്ന പാലമാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അതിന് 77 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും പണി തുടങ്ങിയിട്ടില്ല. എന്താണ്, ചെറിയ നിസ്സാര കാര്യങ്ങളാൽ ഇതെല്ലാം തടഞ്ഞു വച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് സാർ, എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതൊക്കെ നടക്കണമെങ്കിൽ പൈസ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ആദരണീയനായ ധനകാര്യമന്ത്രി, നമ്മുടെ അതുപോലെ നമ്മുടെ ടൂറിസം മന്ത്രി, ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ ഇത് പൈസ വേണ്ടേ സാർ, അതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പം പൈസ ചോദിക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിൻ്റെ കാരണം അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇതൊന്ന് മേടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യുദ്ധങ്ങളൊക്കെ നിർത്തിയിട്ട് കേന്ദ്രത്തോട് പറഞ്ഞ് നമുക്ക് കിട്ടാനുള്ള വിഹിതമെല്ലാം മേടിച്ചാൽ വളരെ സുഖമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പോകും. പെൻഷൻ കൊടുക്കാനായിട്ട് പറ്റും. പവാർജിയോട് നമുക്ക് പറയാൻ കുഴപ്പമില്ല, അദ്ദേഹം വളരെ ശക്തനായതാണല്ലോ, ഒറ്റയ്ക്കല്ലേ മത്സരിച്ച് മഹാരാഷ്ട്ര പിടിച്ചെടുത്തത്. അതുകൊണ്ട് അല്ല, കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളല്ലേ, അവിടെ ഇവിടെ വരുമ്പോഴാണല്ലോ പ്രശ്നം. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം ഞാൻ ഈ പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകണമെങ്കിൽ നമുക്ക് കാശ് മേടിച്ചെടുത്ത് വെക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ വിഷയം, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് വർക്കുകൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നേടിയെടുക്കാനായിട്ട് പൈസ അനിവാര്യമാണ്. പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആദരണീയനായ മുൻ മന്ത്രി ജി സുധാകരൻ അവറുകൾ അല്ലേ 10 പാലമാണ് ഒറ്റയടിക്ക് കുട്ടനാടിന് തന്നത്. സാർ, അതെല്ലാം ഒന്ന് പൂർത്തീകരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം പൈസ വളരെ അനിവാര്യമാണ്. പൈസ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാക്കുവാദവും കാര്യങ്ങളും നിർത്തിയിട്ട് കേന്ദ്രത്തിൽ നിന്നും പൈസ മേടിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സാർ, നമുക്കറിയാം 2019 കോവിഡ് നമ്മളെ എല്ലാം തകർത്ത് കളഞ്ഞു. ഈ പറയപ്പെട്ട എനിക്ക് തന്നെ കുവൈറ്റിൽ വളരെ ഉന്നതമായ ബിസിനസ്സും കാര്യങ്ങളും സംവിധാനം ഉള്ളതാണ്. എന്നാൽ ഈ കോവിഡ് വന്നതുകൂടി വളരെയധികം ബുദ്ധിമുട്ടിലാണ് നമ്മൾ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ അവിടെയും പോകുന്നത് ഇവിടെയും പോകുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത വേണം. കാരണം ഈ പ്രതിസന്ധികളെയെല്ലാം കാരണം വളരെ കരുതലോടെ നേരിട്ടൊരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്.
കാരണം നമുക്കറിയാം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങ് കുട്ടനാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മുടെ നെടുമുടി കരുവാറ്റ റോഡ്, നമ്മളെ ചുരുക്കത്തിൽ ചോദിക്കാം, നെടുമുടി കരുവാറ്റ റോഡ് എനിക്ക് തോന്നുന്നു കുട്ടനാട്ടിൽ നിന്ന് ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ദേശീയപാതയിലേക്ക് എത്താൻ കഴിയുന്നതാണ്. കുറേ നാളുകളായി തുടങ്ങിയിട്ട് അത് ഏറ്റവും എളുപ്പത്തിൽ തീർക്കേണ്ടതല്ലേ? അങ്ങനെ ആണ് നെടുമുടി കരുവാറ്റ റോഡ് ഏറ്റവും എളുപ്പം തീർക്കേണ്ട റോഡാണ്. കാരണം അത് ഞാനീ പറഞ്ഞതിൻ്റെ എല്ലാം സാരം അത് തന്നെയാണ്. സാർ, ഈ മെയിനായിട്ടുള്ള വിഷയം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. കാരണം എങ്ങനെ ഒരു മണ്ഡലം, സാറിപ്പം കുട്ടനാട് രക്ഷപ്പെട്ടാൽ ചങ്ങനാശ്ശേരി രക്ഷപ്പെട്ടു, ചങ്ങനാശ്ശേരി രക്ഷപ്പെട്ടാൽ കായംകുളം രക്ഷപ്പെട്ടു, കായംകുളം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അമ്പലപ്പുഴ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കണക്ക് കണ്ണൂർ രക്ഷപ്പെടും. കാരണം ഓരോ സ്ഥലങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പൈസ അനിവാര്യമാണ്. കാരണം അതുകൊണ്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം? നമുക്കറിയാം കേരളത്തിന് പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല. GST ആണ് നമ്മുടെ വരുമാനം, പിന്നെ ടൂറിസമാണ് നമ്മുടെ വരുമാനം, പിന്നെ മറ്റുള്ള നിങ്ങൾക്കറിയാം ബീവറേജ് ഷോപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തിൽ കൂടെ കിട്ടുന്ന ലോട്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ വരുമാന മാർഗം. നമുക്ക് കുവൈറ്റ് പോലോ അല്ലെങ്കിൽ UAE പോലോ അല്ലെങ്കിൽ അബുദാബി പോലോ ഞൊടിക്കുമ്പോൾ ലക്ഷങ്ങൾ വരുന്ന സംവിധാനമോ എണ്ണയുടെ ഖനികളോ ഒന്നും നമുക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറ്റും. നമുക്ക് നിക്ഷേപകരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സാർ, ഇന്ന് തന്നെ ഒരു കുവൈറ്റിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ ഇവിടെ വന്നിരുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ വന്നു, ടൂറിസം മന്ത്രിയെ കണ്ടു, ധനകാര്യമന്ത്രിയെ കണ്ടു, ഇവരെല്ലാം കണ്ടു. അദ്ദേഹത്തിന് 2,000 കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൊളിത്തയ്യാറാണ്. ഹംസ എന്നാണ് അദ്ദേഹത്തിന്, കോവിഡിലെ ഏകദേശം 8 ഹോസ്പിറ്റലുള്ള ഒരു വ്യക്തിയാണ്. അഡ്രസ്സ് പറഞ്ഞുതരാം, മുഴുവൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിക്ഷേപകരെ നമ്മൾ കൊണ്ടുവരണം. രണ്ട് കൈ നീട്ടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആലുവയിൽ വേണേൽ ചെയ്യാം, പിന്നെ പേടിക്കേണ്ട അനുവറെ. കാരണം നമുക്ക് കുട്ടനാട്ടിൽ സ്ഥലമില്ല, 4 വശം. സാറേ, ഇത് നല്ലൊരു വിഷയമാണ്. സാറ് അങ്ങും കുട്ടനാട്ടിൽ വളരെ കുട്ടനാടിനോട് അനുകമ്പയുള്ള ഒരു ഡെപ്യൂട്ടി സ്പീക്കറാണ്. അങ്ങ് ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, അതുകൊണ്ട് ഇവിടെ എല്ലാവരും 2-3 മിനിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സാറേ, ഒന്ന് നിക്ഷേപകരെ രണ്ടും കൈ നീട്ടി സ്വീകരിക്കണം. ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്നതുപോലെ തന്നെ എല്ലാവരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അവിടെ ഇരിക്കുന്നവരെ ഇല്ലേ, മഞ്ചളാംകുലി അലി സാബിനെ പോലുള്ള ആൾക്കാരൊക്കെ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിക്ഷേപകരെ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ കൊണ്ടുവരണം, കൊണ്ടുവന്നെങ്കിൽ മാത്രം. പിന്നെ 2, IT സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വിപുലീകരിക്കണം സാർ. IT സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വിപുലീകരിക്കണം. IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ പിന്നെ രംഗത്തും മോട്ടോർ വെഹിക്കിൾ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നിക്ഷേപകരെ ക്ഷണിക്കണം. അവർക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ടൂറിസം മേഖല വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഏറ്റവും നല്ലൊരു ടൂറിസം മന്ത്രിയാണ് നമുക്കുള്ളത്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അച്ചടക്കം നിലനിർത്തുന്നതിനും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അതുപോട്ടെ, നമ്മളിനി ആ വകുപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ധനകാര്യമന്ത്രിയോട് പറയാനുള്ള, സാർ കുട്ടനാടിനെ സാർ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് പരിഗണിക്കണം. കാരണം ഞങ്ങൾക്ക് ഈ പാലങ്ങളും ഈ റോഡുകളും എല്ലാം തീർക്കണം. ഇപ്പം ഞങ്ങളുടെ പരിങ്കരിയായ യു പ്രതിഭ പറഞ്ഞു വളരെ കറക്റ്റായിട്ട്, സാർ ആ റോഡ് തീർത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വിഷയം അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് കൈ കഴിഞ്ഞ് കുട്ടനാടിനെ ഇപ്രാവശ്യം ഒന്ന് സഹായിച്ച് ഒരു കാർഷിക കലണ്ടർ കൂടി കൃഷി ചെയ്യത്തക്ക ഒരു സംവിധാനവും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ധനകാര്യ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ.